പഴകുളം താങ്കളിലേക്ക്. ശ്രീ എ എൻ ഷംസീർ, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളെയും ദേശീയ ശരാശരിയെയും വെച്ച് അളന്നാൽ ഒരുപക്ഷെ ഈ പറയുന്ന നേട്ടം കേരളത്തിനുണ്ടായിരിക്കും, ഒരുപക്ഷെ എന്നല്ല നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ സവിശേഷതകൾ വെച്ച് വേണ്ട രീതിയിലുള്ള പ്രവർത്തനം, എന്ന് വെച്ചാൽ ആദ്യഘട്ടത്തുണ്ടായിരുന്ന അത്രയ്ക്ക് അഭിനന്ദനാർഹമായ പ്രവർത്തനം ഇപ്പോഴുണ്ടായിട്ടില്ല എന്ന വിമർശം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ വെറും രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുമോ? പ്രതിപക്ഷം മാത്രമല്ലല്ലോ, IMA പോലുള്ളൊരു സംഘടനയും ഡോക്ടർമാരുടെ സംഘടനയും വിമർശിക്കുന്നുണ്ടല്ലോ. അനീഷ്, ഈ കോവിഡ് ആദ്യം വന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു MLA ആണ് ഞാൻ. വുഹാനിൽ കോവിഡ് കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ തലശ്ശേരി SSP മണ്ഡലത്തിൽ ചൈനയിൽ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്തു, സ്പെഷ്യൽ വാർഡ് ഞങ്ങൾ ഒരുക്കി, ക്വാറന്റൈൻ കോവിഡ് ട്രീറ്റ്മെന്റ് ആരംഭിച്ച പ്രദേശത്തെ MLA ആണ്. കഴിഞ്ഞ 6 മാസത്തോളമായി ഞങ്ങൾ നിതാന്തമായ പ്രവർത്തനത്തിലാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രിയുടെ ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് വർക്കേഴ്സ് അവർ നടത്തിയ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ്. അവർ നേരിട്ട വെല്ലുവിളികൾ നമുക്കറിയാം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ പറ്റും, ഒരു ഹെൽത്ത് വർക്കറുടെ ബന്ധു മരിച്ചപ്പം ആ ബന്ധുവിനെ കാണാൻ പോലും ചിലയിടത്ത് എതിർപ്പുണ്ടായി. ആ ഹെൽത്ത് വർക്കർമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അപ്പൊ സർക്കാർ സെക്ടറിനകത്തുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നടത്തിയ പ്രവർത്തനത്തിന് ആദ്യമായി ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അവരിപ്പോഴും നിതാന്ത പരിശ്രമത്തിൽ തന്നെയാണ്. അവർ നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് കോവിഡ് പ്രവർത്തനത്തിന് അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ കേരളത്തിന് ലഭിക്കാനിടയായത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടുഡേയുടെ പുരസ്കാരം ഉൾപ്പെടെ കേരള സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് ഇന്ത്യ ടുഡേ CPIM മുഖമാസിയൊന്നുമല്ല, അതുപോലെ വിദേശ പ്രശസ്തി ഉൾപ്പെടെ കേരള സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ലഭിച്ചത്, അത് കേരളത്തിൽ ആരോഗ്യ പ്രവർത്തകർ നടത്തിയ അഹോരാത്രമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാത്തിനെയും പൊളിറ്റിക്കലായി കാണുന്നവർക്ക് ഞാനെന്ത് പറയാനാണ്? ഞാനിവിടെ സനീഷ് തന്നെ സീറോ സർവൈലൻസിന്റെ കണക്ക് സൂചിപ്പിച്ചു. ഞാൻ പറയാം, കേരളത്തിനകത്ത് മെയ്യിൽ നിന്നും ആഗസ്റ്റിലേക്ക് എത്തിയപ്പം കേരളത്തിലെ ഹൈക്ക് 2.4% ആണ്. അതേസമയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഹൈക്ക് 6.6 times ഗ്രേറ്റർ ആണ്. ഇത് കണക്കാണ്. ഇനി ഫെറ്റാലിറ്റി റേറ്റ് നമുക്ക് നോക്കാം, മരണത്തിന്റെ നിരക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ, അതായത് 100 പേർ രോഗം ബാധിച്ചാൽ കർണാടകയിലെ മരണനിരക്ക് 1.6 ആണ്, തമിഴ്നാട്ടിൽ 1.5 ആണ്, കേരളത്തിൽ 0.37 ആണ്. ഇതാണ് പെർസെൻറ്റേജ്. ഈ കണക്ക് പറയുമ്പോൾ കണക്ക് പറഞ്ഞ് വെറ്റിക്കുന്നു എന്നൊക്കെ കോൺഗ്രസും മറ്റും പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല. പിന്നെ IMA വളരെ റെസ്പോൺസിബിൾ ആയ ഒരു സംഘടനയാണ്. എന്തിനാണ് ആരുടെയെങ്കിലും നാക്ക് വാടക കൊടുത്ത് പ്രവർത്തിക്കുന്നതെന്ന് അവരാണ് ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അവർ അവരുടെ ഫ്രട്ടേണിറ്റിയാണ് ആക്ഷേപിച്ചത്. IMA എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖമായ ഒരു സംഘടന, ഡോക്ടർമാരുടെ ഏക സംഘടന, ആ സംഘടന ആക്ഷേപിച്ചത് അവരുടെ ഫ്രട്ടേണിറ്റിയെ തന്നെയാണ്. അങ്ങനെ ഒരു ഫ്രട്ടേണിറ്റിയെ ആക്ഷേപിക്കുമ്പം IMA നേതൃത്വം അവർ നാക്ക് വാടക കൊടുത്തവരെന്ന് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പുഴുവരിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് എന്നൊരു പരാമർശം IMA നടത്തുമ്പം IMA ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രിയുടെ പിമ്പുമാരായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കടന്നുപോയെങ്കിൽ എല്ലാ ഡോക്ടർമാരെയും ഉദ്ദേശിച്ചല്ല, മറിച്ച് IMA നേതൃത്വത്തിലുള്ള ആക്ഷേപമാണ്, IMA ലീഡർഷിപ്പിനെതിരെ. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ കാണണ്ടേ? ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവണ്ടേ? സർക്കാർ ആരോഗ്യ മേഖല കോർപ്പറേറ്റ് ആശുപത്രിയെ വെല്ലുന്ന ആരോഗ്യ മേഖലയാ. എനിക്ക് എന്റെ ആശുപത്രി സംബന്ധിച്ച് പറയാൻ പറ്റൂ, കോർപ്പറേറ്റ് ആശുപത്രിയെ വെല്ലുന്ന OT, കോർപ്പറേറ്റ് ആശുപത്രിയെ വെല്ലുന്ന OP. ഇങ്ങനെ കേരളത്തിൽ ആരോഗ്യ മേഖലക്കുണ്ടായ മാറ്റം കേരളത്തിലെമ്പാടുമുണ്ട്. ആ മാറ്റം സഹിക്കാത്ത കോർപ്പറേറ്റ് ഏജന്റുമാരായിരിക്കുന്ന IMA നേതൃത്വം ശരി കേരളത്തിലെ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അപമാനം പ്രസ്താവനകൾ ഇറക്കിയിരിക്കും. കൃഷിയുമായി അപ്പോളജൈസ് ചെയ്യാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്.